السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. അഭ്യുന്നരായ ഇസ്ലാഹി സഹോദര സഹോദരിമാരെ, നമ്മുടെ ഒത്തുചേരൽ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മാത്രമല്ലല്ലോ പടച്ചത്, അല്ലാഹുവിൻ്റെ ഒരുപാട് സൃഷ്ടിജാലങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതുമായ ഒരുപാട് സൃഷ്ടിജാലങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അതിൽ നല്ല പക്ഷം സാമൂഹ്യ ജീവികളാണ്, അതിൽപ്പെട്ടവരാണ് മനുഷ്യരും. തേനീച്ച, ഉറുമ്പ്, ആന പോലെയുള്ള പല വിഭാഗങ്ങളും സാമൂഹ്യമായി ജീവിക്കുന്നവരാണ്. അവരിലൊന്നും നമ്മൾ സ്വാർത്ഥത കാണുകയില്ല. അതിൽ ഞാൻ അധ്വാനിച്ചത് നീ തിന്നണ്ട, നീ വെറുതെ ഇരിക്കല്ലേ, ഞാൻ പണിയെടുക്കല്ലേ, അങ്ങനത്തെ തർക്കങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒന്നിച്ച് അധ്വാനിക്കുന്ന, ഒന്നിച്ച് ജീവിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യനും. ഒരു മനുഷ്യനും എനിക്കു ഞാൻ മതി എന്ന് പറഞ്ഞും കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനും കഴിയുകയില്ല. ആ മനുഷ്യന്മാർ എങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും, മനുഷ്യന്മാരുടെ ഗണത്തിൽ അല്ലാഹു തആല ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ചും ഒന്നാമതായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മനുഷ്യൻ സാമൂഹ്യ ജീവിയായതുകൊണ്ട് സ്വാർത്ഥത എന്ന് പറയുന്ന ഒന്ന് അവനിൽ ഉണ്ടാവാനേ പാടില്ല. അവൻ പലരെയും ആശ്രയിക്കുന്നു, അവനെ പലരും ആശ്രയിക്കുന്നു. അങ്ങനെ ജീവിക്കേണ്ട മനുഷ്യർ, അവർക്ക് അല്ലാഹു തആല വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുമുണ്ട്. മറ്റു ജീവികൾക്ക് അല്ലാഹു തആല കൊടുത്ത ആ ബോധം കൊണ്ടാണ് അവർ ഇത്രയും ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അല്ലാഹു തആല വിവേകവും വിശേഷ ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയ മനുഷ്യന്മാർ, ഞാനും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഞാനായിട്ട് നിർവഹിക്കേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ബോധവാന്മാരല്ല. എന്നാൽ ആരാണ് വാസ്തവത്തിൽ മനുഷ്യൻ? അല്ലാഹു തആല മനുഷ്യരെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. മൂന്നാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അതിൽ ഒരു വിഭാഗം ആൾക്കാരാണ് മനുഷ്യധർമ്മം നിറവേറ്റുന്നവർ. അല്ലാത്തവർ മനുഷ്യധർമ്മം നിറവേറ്റുന്നില്ല എന്നു മാത്രമല്ല, മറ്റു ജീവികൾ നിറവേറ്റുന്നത് പോലും നിറവേറ്റണം എന്നുള്ള ചിന്ത അവർക്കില്ല. അങ്ങനത്തെ ഒരു വിഭാഗവും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മനുഷ്യരെ രണ്ടായി പകുത്ത് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതാണ് ലർബല്ലാഹു മസലൻ റജുലൈൻ. അല്ലാഹു തആല മനുഷ്യരെ
രണ്ടായി നമുക്ക് ഉദാഹരിച്ച് കാണിച്ചു തരികയാണ്. മൂന്നായിട്ട് ഉദാഹരിച്ചിട്ടില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം മനുഷ്യർ, അഹദുഹുമ അബ്ഖമുൻ, അവൻ അബ്ഖമാണ് എന്നാണ് പറഞ്ഞത്. അവൻ ഊമക്ക് സമാനമാണ്. അവൻ്റെ നാവിൽ നിന്ന് നല്ലതൊന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അവൻ. മാത്രമല്ല മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ട് ഒരുപാട് ഒരുപാട് കഴിവുകളുള്ളവനാണ് മനുഷ്യൻ. ആ കഴിവുകൾ ഉപയോഗിച്ചും കൊണ്ട് വല്ലതുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൂട്ടണം എന്ന ചിന്തയുമില്ല, ചെയ്യുകയുമില്ല. ലാ യഖ്ദിറു അലാ ഷൈഇൻ, ഒരു വസ്തുവും ചെയ്യാൻ ഇവനെ കൊണ്ട് സാധിക്കൂല. അങ്ങനെ തൻ്റെ ധർമ്മം നിറവേറ്റാത്ത തരത്തിലുള്ള മനുഷ്യന്മാർ ഒരു ഭാഗത്ത്, അവൻ്റെ നിർദ്ദേശങ്ങളോ അവൻ്റെ ഉപദേശങ്ങളോ ഒന്നും തന്നെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നു മാത്രമല്ല, അവൻ ചെയ്തതായ ഒരു നന്മയും ലോകത്ത് കാണുന്നുമില്ല. അങ്ങനത്തെ മനുഷ്യനാണവൻ. മാത്രമല്ല അവനെ കൊണ്ട് ഗുണമൊന്നും ആർക്കുമില്ലെങ്കിലും അവനെ കൊണ്ട് ദോഷമല്ലാതെ മറ്റൊന്നും ആർക്കും കിട്ടുന്നില്ല. സാമൂഹ്യ ജീവിയായ, പരോപകാരിയാകേണ്ട, പരസ്നേഹിയാകേണ്ട ആ മനുഷ്യൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് മനുഷ്യൻ എന്നുള്ള നിലക്ക് താൻ നിർവഹിക്കേണ്ട ധർമ്മങ്ങൾ നിർവഹിക്കുന്നില്ല എന്നു മാത്രമല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന ആള്. ഹുവ കല്ലുൻ അലാ മൗലാഹു, അവൻ രക്ഷിതാക്കൾക്കൊരു ഭാരമാണ്. അയൽപ്പക്കക്കാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും സമുദായത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ അവനൊരു ഭാരമാണ്. എന്തിനാ ഈ ചങ്ങാതി വെറുതെ മനുഷ്യനെ അടങ്ങേറുണ്ടാക്കാൻ? കാണുന്നവരൊക്കെ തന്നെ ശാപവാക്കാണ് ഉച്ചരിക്കുന്നത്. ഒരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല അവൻ എല്ലാവർക്കും ഒരു വഴിതടസ്സവുമാണ്. ഒരു വിഭാഗം ആളെ അല്ല പറഞ്ഞുതരാണ്. അയിനമായി ഉപജിഹുലായി ബിഹാർ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഉത്തരവാദിത്വം അവനിൽ ഏൽപ്പിക്കപ്പെട്ടാൽ അതേറ്റെടുത്ത് നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ ധർമ്മമാണ് എന്നുള്ള നിലക്ക് ആ കാര്യം അവൻ ഏറ്റെടുക്കുകയില്ല. ഏറ്റെടുത്താൽ അതിൻ്റെതായ രൂപത്തിൽ അത് നിർവഹിക്കുകയും ചെയ്യുകയില്ല. ഒരുപാട് സംഘടനാ പ്രവർത്തകന്മാർ അങ്ങനെയുണ്ട്. എല്ലാം ഏറ്റെടുക്കാൻ മുന്നോട്ട് ചാടി വരും, ഏറ്റെടുത്തു കഴിഞ്ഞാലോ ഒന്നും ചെയ്യൂല. അങ്ങനത്തെ കുറേ മനുഷ്യന്മാർ, ഏറ്റെടുക്കാൻ മിടുക്കരും നിർവഹിക്കാൻ മടിയന്മാരുമായ ആൾക്കാർ. ഈ നാല് ദുർഗുണങ്ങളാണ് ഒരു വിഭാഗം ആൾക്കാരെ ഉദാഹരിച്ചു കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് താൻ നിർവഹിക്കേണ്ട ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നത്, ഹാല്യസ്തവി, ഈ ഊമയുമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കുമോ? ഈ വഴിതടസ്സവുമായി നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇവനുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുമോ? ഒമൻ ഒരുത്തനെ, എന്താ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ പ്രത്യേകത? യഉമുറു ബിൽ അദൽ, അവൻ നീതി കൊണ്ട് കൽപ്പിക്കും, സത്യം കൊണ്ട്, ധർമ്മം കൊണ്ട് അവൻ കൽപ്പിച്ചും കൊണ്ടേയിരിക്കും. അഥവാ എവിടെ അനീതി കണ്ടാലും ആ അനീതിക്കെതിരെ അദ്ദേഹം പ്രതികരിക്കും. എങ്ങനെ പ്രതികരിക്കും? ആ അനീതി ചെയ്യുന്ന ആളുടെ നിലവാരമനുസരിച്ചും കൊണ്ട്. മനുഷ്യന്മാരെ വഷളാക്കുന്ന രൂപത്തിലൊക്കെ തന്നെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു മനഃശാസ്ത്രം അറിയാത്ത മനുഷ്യന്മാർ. ഇതങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും എവിടുന്നാലും നല്ല നിലക്ക്. അത് പറയുന്ന ആൾക്കാർ നമുക്കിടയിൽ വളരെ കുറവാണ്. കാര്യങ്ങൾ തുറന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവനൊരുപാട് ശത്രുക്കൾ ഉണ്ടാകും എന്നല്ലാതെ അയാൾ ആ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാത്തൊരവസ്ഥ. പക്ഷെ അള്ളാഹ് പറഞ്ഞ യഉമുറു ബിൽ അദൽ, അത് നീതികേടാണ്, അത് അനീതിയാണ്, അധർമ്മമാണ്, അക്രമമാണ് എന്നവൻ പറഞ്ഞു കൊടുക്കും. കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും അവൻ്റെ ഇഷ്ടം, പറയാതിരിക്കാൻ പറ്റൂല. അത് പറഞ്ഞാലിപ്പോൾ ആൾക്കാരൊക്കെ എനിക്ക് എതിരാകുമോ, എന്നെ വെറുക്കുമോ,
എൻ്റെ സ്വാധീനം നഷ്ടപ്പെടുമോ എന്നൊന്നും ചിന്തിക്കൂല. അനീതി കണ്ടാൽ പ്രതികരിക്കും. അതാണ് യഉമുറു ബിൽ അദിൽ. ഏറ്റവും വലിയ അനീതി ഏതാണ്? അള്ളാഹുവിൻ്റെ സകലമാന സൗകര്യങ്ങളും കൃത്യമായി അനുഭവിച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ള ശിർക്കാണ് ഏറ്റവും വലിയ അധർമ്മം, അനീതി. അത് തന്നവന് തിരിച്ചു കൊടുക്കാനുള്ളതാ, തന്നവനോട് നന്ദി കാണിക്കാനുള്ളതാ. അത് ആ നന്ദി കൊടുക്കുന്നത് അവൻ്റെ പടപ്പുകൾക്കാണ്. അതാണ് ഏറ്റവും വലിയ അനീതി, അക്രമം. ആ അനീതിക്കെതിരെ അവൻ പോരാട്ടം നടത്തും. അതുമുതൽ ഇങ്ങോട്ട് ചെറിയത് വരെ യഉമുറു ബിൽ അദിൽ. ശിർക്ക് എവിടെ കണ്ടാലും അനീതിയാണ്. അള്ളാഹുവിൻ്റെ സൗജന്യം, അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നീ സ്വീകരിച്ചും കൊണ്ട് അവന് കൊടുക്കേണ്ടതായ ധർമ്മം, അവന് കൊടുക്കേണ്ടതായ ഇബാദത്ത്, അവന് കൊടുക്കേണ്ടതായ വിളിച്ചു പ്രാർത്ഥന, അവന് കൊടുക്കേണ്ടതായ സഹായതേട്ടം, അവന് കൊടുക്കേണ്ടതായ നേർച്ച, അവന് കൊടുക്കേണ്ടതായ സുജൂദ്, അവന് കൊടുക്കേണ്ടതായ ബക്തി ബഹുമാനം നീ അവൻ്റെ പടപ്പുകൾക്കാണല്ലോ കൊടുക്കുന്നത്, തെറ്റല്ലേ? ആ നിലയ്ക്ക് യഉമുറു ബിൽ അദിൽ, നീതി കൊണ്ട് കൽപ്പിക്കുക മനുഷ്യൻ. അത് ആൾക്കനുസരിച്ചൊക്കെ സംസാരിക്കും. നല്ല നിലക്ക് വിളിച്ചുകൊണ്ട് പോയി പറയേണ്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ തടയേണ്ട രംഗമുണ്ടാവും, പറയേണ്ട രംഗമുണ്ടാകും, വെറുക്കേണ്ട രംഗമുണ്ടാവും. ഏതായാലും യഉമുറു ബിൽ അദിൽ, അങ്ങനെ കൽപ്പിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ലേ? വിളിച്ചിങ്ങനെ നന്മ കൽപ്പിക്കാൻ എളുപ്പമാണ്. അദ്ദേഹം കൽപ്പിക്കുന്ന നന്മ എന്താണോ, അദ്ദേഹം ആവശ്യപ്പെടുന്ന ധർമ്മം എന്താണോ, അദ്ദേഹം കൽപ്പിക്കുന്ന നീതി എന്താണോ, ആ നീതിക്ക് സാക്ഷി അവനാകണം ആ പറയുന്നവൻ. യഉമുറു ബിൽ അദിൽ ഹുവ അലാ സിറാത്തിൽ മുസ്തഖീം. തൗഹീദിലേക്ക് ക്ഷണിക്കും. ആ തൗഹീദ് അനുസരിച്ച് ചൊവ്വായ പാതയിൽ ജീവിച്ചു മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യധർമ്മം നിറവേറ്റിയവൻ. അല്ലാത്തവൻ വെറുതെ ഒരു ഇരുകാലി മൃഗം, മനുഷ്യൻ്റെ രൂപം, അവൻ്റെ ധർമ്മമില്ല. അത് വെറും രൂപങ്ങളാണ്, യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അല്ല പഠിപ്പിക്കണം. ആ മനുഷ്യൻ്റെ ധർമ്മം അനീതി കണ്ടാൽ, അക്രമം കണ്ടാൽ, ശിർക്ക് കണ്ടാൽ, ഖുറാഫാത്ത് കണ്ടാൽ, ബിദ്അത്ത് കണ്ടാൽ, അതിനെതിരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അവനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ആ ധർമ്മം ഇന്ന് നടക്കുന്നില്ല. ആ ധർമ്മം നടത്തുന്നവനായിട്ടാണ് പ്രത്യേകിച്ചും മുവഹിദീങ്ങളെ, മുജാഹിദുകളെ അല്ലാഹു തആല ഉപമിച്ചത്. മുഅ്മിനീങ്ങളെ അല്ലാഹു തആല ഖുർആനിലൂടെ ഉദാഹരിച്ച് കാണിച്ചു കൊടുക്കുന്ന വല്ലാത്ത ഒരു ഉപമയാണ്. അലം തറ കൈഫ ദറബ അല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യബ ഷജറത്തിൻ തൊയ്യബ. അലം തറബ കൈഫ ദറബ അല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യബ. ഏറ്റവും നല്ല വചനത്തെ അല്ലാഹു തആല ഉപമിക്കുന്നത് ഏറ്റവും നല്ല ഒരു വടവൃക്ഷത്തിനോടാണ്, ഒരു മരത്തിനോടാണ്. വല്ലാത്ത ഉപമയാണത്. ലാ ഇലാഹ ഇല്ലല്ലാ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേർന്ന ഒരു മുവഹീദ്, ഒരു മുജാഹിദ്, ഒരു മുസൽമാൻ, ഒരു മുഅ്മിൻ, അവനെ റബ്ബ് ഉപമിക്കുന്നത് ഒരു വടവൃക്ഷത്തിനോട്, വലിയ ഒരു വൃക്ഷം. അത് നല്ല മരമാണ്, പരോപകാരിയായ, പരസ്നേഹിയായ ഒരു മരത്തോടാണ് ഉപമിച്ചത്. എന്താ അങ്ങനെ ഉപമിക്കാനുള്ള കാരണം? അതിൻ്റെ അസുലു സാബിത്താണ്. അസുലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമാ. അതിൻ്റെ അസുല് ഭൂമിയിൽ രൂഢമൂലമായതാണ്. അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ചില്ലറ കൊടുങ്കാറ്റിനോ തിരമാലക്കോ ആ മരത്തെ മറിച്ചിടാൻ സാധിക്കുകയില്ല. പിടിച്ചു നിൽക്കും. എന്തു പരീക്ഷണം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്താ? അസല് സാബിത്താണ്. അല്ലാതെ തൊലിപ്പുറത്തുള്ള ഒരു മരമല്ലത്, അത് അടിയിലേക്ക് വേരൂന്നിയതാണ്.
അഥവാ അവൻ്റെ വിശ്വാസം, അവൻ്റെ തൗഹീദ് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് അവൻ്റെ ഖൽബിൽ, മനസ്സിൽ. അതുകൊണ്ട് തന്നെ എന്തു ഭീഷണികൾ വന്നാലും, ഏതുതരം എതിർപ്പുകൾ വന്നാലും, ആരൊക്കെ എതിരായാലും, ആരൊക്കെ ഇട്ടേച്ചു പോയാലും, ആരൊക്കെ പിടിച്ചടക്കാൻ വന്നാലും മാറിക്കൊടുക്കൂല. അങ്ങനത്തെ കുറേ വടവൃക്ഷങ്ങളാണ് വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത്. പേടിയുള്ളവരൊക്കെ തടിയെടുക്കും, ആ വടവൃക്ഷം അവിടെ നിൽക്കും. ആ ഒരൊറ്റ വടവൃക്ഷം ഉണ്ടായത് കൊണ്ടാണ് ആ പ്രദേശം നമുക്ക് കിട്ടിയത്, ഇല്ലെങ്കിൽ കിട്ടൂല. അതാണ് അസ്ലുഹ സാബിത്തുൻ കലിമത്തു തൗഹീദ്, ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ തന്നെ പഠിപ്പിച്ചില്ലേ, അഫ്ളു മാ ഖുൽതു അന വ നബിയൂന മിൻ ഖൗലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ നബിയൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പ് എല്ലാ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ അള്ളാഹ് ഉപമിക്കുകയാണ്. അലന്തര കൈഫ റബ്ബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ ക ശജറത്തിൻ തയ്യിബ. കലിമത്തുൻ തയ്യിബ എന്ന് പറഞ്ഞാൽ കലിമത്തു തൗഹീദ്. അതിനെ അല്ലാഹു തആല ഉപമിച്ചത് ക ശജറത്തിൻ തയ്യിബ, നല്ല ഒരു മരത്തിനോടാണ്. എന്താ നല്ല മരം എന്ന് പറയാനുള്ളത്? കാരണം അസ്ലുഹ സാബിത്തുൻ, ആ വിശ്വാസം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. കറയില്ലാത്ത, കളങ്കമില്ലാത്ത മനസ്സാണ് ആ മനുഷ്യൻ്റെ മനസ്സ്. അതുകൊണ്ട് ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം പതറിപ്പോവുകയില്ല. അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമാ, അതിൻ്റെ തടിമരവും അതിൻ്റെ കൊമ്പും ശാഖകളും ഉപശാഖകളും എല്ലാം തന്നെ മാനത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുക, അതിനെ താങ്ങി നിർത്തും. എന്നിട്ടോ ആ മരത്തിൻ്റെ പണി എന്താ? അങ്ങനെ നിൽക്കലല്ല. അങ്ങനെ നിന്നാൽ ആൾക്കാർക്ക് തണൽ കിട്ടും, ഒരു പരോപകാരമാണ്. അതുപോരാ, തൂത്തി ഉക്കല ഹക്കുല്ല ഹൈനൻ, കാലഭേദമന്യേ മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം, അതിൻ്റെ പഴം ഏതാണോ അത് ഉൽപ്പാദിപ്പിച്ചും കൊണ്ടേ ഇരിക്കുക. മാവാണെങ്കിൽ മാവിൻ്റെ ധർമ്മം മാമ്പഴം കൊടുക്കലും തണൽ കൊടുക്കല, അത് മാവ് നിർവഹിച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്ലാവാണെങ്കിലോ മനുഷ്യർക്ക് തണൽ കൊടുക്കുന്നു, ചക്ക കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ ധർമ്മം അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, അത് റബ്ബിനെ അനുസരിക്കുന്നുണ്ട്, റബ്ബിനോട് നന്ദി കാണിക്കുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ്, എന്തെല്ലാം കൊടുങ്കാറ്റുകൾ, എന്തെല്ലാം ചൂടുള്ള വെയിലുകൾ, വേനൽക്കാലം, എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. കഷ്ടപ്പെട്ടാണ് ഞാൻ തന്നെ ജീവിക്കുന്നത്. എന്നിട്ടും ആ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന ഫലം മറ്റുള്ളവർക്ക്, തന്നെ നോക്കി കല്ലെറിയുന്ന സ്കൂൾ കുട്ടികൾ, ആ കല്ലേറുകൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് നീരൊലിക്കുന്നുണ്ട്, എന്നാലും അവർക്ക് കൊടുക്കുന്നത് പഞ്ചാരമാങ്ങയാണ്, പരോപകാരിയായ മാവ്, അതിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ഒരിക്കലും ഞാൻ കഷ്ടപ്പെട്ട് ഭക്ഷിക്കുന്ന ഈ വളം, അതുപോലെ തന്നെ ഈ വെള്ളം, അതുപയോഗിച്ചും കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പലവർഗ്ഗങ്ങൾ ഞാൻ ആർക്കും കൊടുക്കൂല എന്നൊരു മരം ചിന്തിക്കുന്നില്ല. പുല്ലും ഇലയും വെള്ളവും കുടിച്ച് കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പാല് എൻ്റെ മക്കൾക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന സ്വാർത്ഥത ഒരു പശുവിനുമില്ല. കുഞ്ഞിന് കൊടുത്തതിന് ശേഷം തന്നെ സംരക്ഷിക്കുന്ന, തൻ്റെ യജമാനന് പാൽ ചുരത്തി കൊടുക്കുന്ന പശു സ്വാർത്ഥനല്ല, സ്വാർത്ഥിയല്ല. അപ്പം എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തുണ്ടോ അതൊക്കെ അതിൻ്റേതായ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ആ ധർമ്മം തൂത്തി ഉക്കലഹ കുല്ല ഹൈനിൻ, സദാസമയത്തും അതിൻ്റെ ഫലം കാലഭേദമന്യേ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ധർമ്മം. കണ്ടില്ല നിങ്ങൾ, നമ്മുടെ കണ്ണിന് എന്തോ ഒരു മനോഹാരിത പകർന്നു തരുന്ന പൂന്തോട്ടങ്ങളിൽ പുഷ്പിച്ച് നിൽക്കുന്ന വിവിധ വർണ്ണത്തിലുള്ള എത്ര പൂക്കളാണ്! ആരുടെ കണ്ണിന് ഉമ്പമുണ്ടാക്കാൻ അവർ പൂത്തത്? നമ്മുടെ കണ്ണിന്. പൂമരം പൂക്കുമ്പോൾ എന്തു രസമാണ്! ആ പൂമരം കട്ടപ്പെട്ട് പിടിച്ചു നിന്ന്
മാലോകരുടെ കണ്ണിന് കുളിർമയുണ്ടാക്കാൻ വേണ്ടി പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂമരം സ്വാർത്ഥനല്ല. കൊന്നപൂക്കുന്ന കാലമാണ്, എത്ര മനോഹരമായ കൊന്നകൾ! അതെന്തിനാ? മറ്റുള്ളവർക്ക് കൗതുകമുണ്ടാകാൻ, മറ്റുള്ളവർക്ക് മനസ്സിന് സന്തോഷം പകരാൻ വേണ്ടിയിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്ന സ്വാർത്ഥയല്ല. അപ്പോൾ എല്ലാവരും തൂത്തിയൂക്കലഹ, അതിൻ്റേതായ ധർമ്മം അത് നിർവഹിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതൊന്നിനെ അള്ളാഹ് പടച്ചിട്ടുണ്ടോ, ആ പടച്ച ആ വസ്തുവിൻ്റെ ആ ജീവിയുടെ അതിന് എന്തിനു വേണ്ടിയാണോ പടച്ചത്, ആ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ച മുഅ്മിനായ മുവഹ്ഹിദായ ഒരു മനുഷ്യൻ, അവൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായ ഫലം എന്താണ്? തൗഹീദ് മനസ്സിലാക്കിയ ഒരുത്തനിൽ നിന്ന് മറ്റുള്ളവർക്ക് കാലഭേദമന്യേ കിട്ടിക്കൊണ്ടേയിരിക്കേണ്ട സംഗതി തൗഹീദിൻ്റെ മധുരമാണ്. തൗഹീദ് മനസ്സിലാക്കിയിട്ട് അതാർക്കും പകർന്നു കൊടുക്കാതെ ജീവിച്ച് മരിച്ചുപോയ എത്ര മനുഷ്യന്മാർ! അവനെ കലിമത്തും തൊയ്യബയോട് കൂടിയിട്ട്, ഷജറത്തും തൊയ്യബയോട് ഉപമിക്കാൻ പറ്റുമോ? അവൻ്റെ ആ കലിമത്തും തൊയ്യബയെ ഇല്ല, ധർമ്മം പാലിക്കുന്നില്ല. അവൻ മനസ്സിലാക്കിയതായ ആ സത്യത്തെ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് കാലഭേദമന്യേ കൊടുക്കുക എന്നുള്ളതാണ് ഈ മുവഹ്ഹിദായ വടവൃക്ഷത്തിൻ്റെ ധർമ്മം. അതവൻ ശരിക്കും നിർവഹിക്കുന്നില്ല. നമ്മളെന്നെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാം, ഞാനിപ്പോൾ വാസ്തവത്തിൽ ഒരു വടവൃക്ഷമാണ്. അള്ളാഹു തആല ഉപമിച്ചതായ കലിമത്തും തൊയ്യിബിനെ ഷജറത്തും തൊയ്യിബിനോട് ഉപമിച്ചിട്ടുണ്ട്. ആ ഷജറത്തും തൊയ്യിബയാണ് ഞാൻ എന്ന് നമ്മളെല്ലാവരും സംഭവിക്കും. പക്ഷേ തൂത്തിയൂക്കലഹ, നിന്റെ ധർമ്മം നീ നിർവഹിച്ചിട്ടുണ്ടോ? നീ ആയിട്ട് എത്രയാൾക്ക് തൗഹീദ് പകർന്നു കൊടുത്തു എന്ന അള്ളാഹുവിൻ്റെ കോടതിയിലെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ധർമ്മം അവനെ അള്ളാഹു തആല വേറിട്ട് സൃഷ്ടിച്ചു. ധാരാളം വ്യതിരിക്തകൾ അവന് പകർന്നു കൊടുത്തു. അതിൻ്റേതായ ഫലം, അതിൻ്റെ ഉൽപ്പന്നം മറ്റുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പരോപകാരിയായ, പരസ്നേഹിയായ, സ്വാർത്ഥനല്ലാത്ത മനുഷ്യനാണ് വാസ്തവത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടവൻ. അവൻ തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിർത്തൂല. അവൻ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്തും കൊണ്ടേ ഇരിക്കും. അത്തരം ആൾക്കാരുടെ അല്ല പറയാ, വതഅവനു അലൽ ബിരി വതഖ്വ വല തഅബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യകരമായ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നത്, എവിടെ കണ്ടാലും അവനതിൽ പങ്കാളിയാവും. അത് മറ്റേ പാർട്ടിക്കാരൻ ചെയ്യണതല്ലേ, മറ്റേ ഗ്രൂപ്പുകാരൻ ചെയ്യണതല്ലേ, ആ നിലക്ക് ഞാൻ അയക്കില്ല. നല്ലതാണോ, അതിൽ കൂടിക്കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വതഅവനു അലൽ ബിരി വതഖ്വ, തഖ്വാപരമായ പുണ്യകരമായ കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതാപരമായ തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാനും പാടില്ല. അപ്പം നല്ല കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ധർമ്മമാണ്. തൗഹീദ് പകർന്നു കൊടുക്കും, അതേസമയം തന്നെ അവൻ പരോപകാരിയായിരിക്കും, പരസ്നേഹിയായിരിക്കും. ആ നിലക്ക് സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യനാണ് ധർമ്മം നിറവേറ്റിയ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ ഒരു സ്വാർത്ഥൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മളേക്കടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, നമ്മളിലൊക്കെ തന്നെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വാർത്ഥത കൊടികുത്തി വാഴുന്നുണ്ട്. മുസൽമാനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് പരോപകാരിയായിട്ടാണ്. സ്വാർത്ഥ താല്പര്യം അവൻ്റെ ജീവിതത്തിൽ തെരഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ
മനസ്സ് ഉൾക്കൊണ്ടതായ ആദർശം പ്രകടിപ്പിക്കുന്നത് ഭൗതിക ശരീരമായിരിക്കും. ഒരു മഹത്തായ ആദർശം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ആദർശത്തിൻ്റെ ഗുണം പ്രകടിപ്പിക്കുന്നത് ഭൗതിക ശരീരമായിരിക്കും. അപ്പോൾ ആദർശം നല്ലതാണ് നമ്മൾ പറയുന്നുണ്ട്, ആദർശത്തിൻ്റെ ഗുണം ഭൗതിക ശരീരം പുറത്ത് കാണിക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്തും കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ക്ലാസ്സും കേൾക്കുന്നുണ്ട്, എല്ലാത്തിനും മിടുക്കന്മാരുമാണ്. പക്ഷേ എല്ലാ യൂമിനും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവില്ല കേട്ടോ, യഥാർത്ഥ വിശ്വാസിയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹത്ത യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബുലി നഫ്സിഹി, അവൻ എന്തായി മാറണം, അവൻ ഹത്ത യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് കൂടി ഉണ്ടാവണം എന്ന് ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം. ആ സഹോദരൻ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ എങ്ങനത്തെ മനുഷ്യനല്ല, ഹത്ത യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരനും ഉണ്ടാകണം. എന്തുണ്ടാകണം, ആ യുഹിബ്ബു ലി നഫ്സിഹി, എനിക്കുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സഹോദരനും ഉണ്ടാകണം, എനിക്ക് കിട്ടണമെന്ന് ഞാൻ കൊതിക്കുന്നത്, എൻ്റെ സഹോദരന് കിട്ടാനും കൊതിക്കണം. ഞാൻ ഉണ്ടാക്കിയ മനോഹരമായ വീട് നോക്കിയിട്ട് അത്തരം വീട് എൻ്റെ അയൽപ്പക്കക്കാരും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കണേ. എന്താ മുടക്ക്, ഇന്നിപ്പോൾ അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു വീട് അവൻ ഉണ്ടാക്കിയ പൊളിച്ചള, എന്നിട്ടോ വേറെ മോഡലെടുക്ക്. അവനേക്കാളും ഞാൻ മേലെ നിൽക്കണം, അവനൊരിക്കലും എൻ്റെ മേലെ പോകാൻ പാടില്ല എന്നുള്ള ഒരുതരം സ്വാർത്ഥത. അൽഹംദുലില്ല, ഞാൻ ഉണ്ടാക്കിയതുപോലെ ഒരു വീട് അവനും ഉണ്ടാക്കിയല്ലോ, സന്തോഷം. അത് പ്രകടിപ്പിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ പിശുക്ക് സമ്മതിക്കുന്നില്ല. നമ്മളൊരു കാറ് വാങ്ങിയാൽ അതിനേക്കാളും നല്ലൊരു കാറ് ഒരു കൂട്ടുകാരൻ വാങ്ങിയാൽ പിന്നെ നമുക്കൊരു ജാതി പ്രയാസമാണ്. പിന്നെ ഇത് വിറ്റ് അതിനേക്കാളും മുന്തിയത് വാങ്ങിയെങ്കിലേ സമാധാനം കിട്ടുള്ളൂ. ഇവനൊക്കെ നമസ്കാരിയാണ്, നോമ്പാണ്, അവൻ്റെ നമസ്കാരം ഒരു കവാത്താണ്, ഒരു കവാത്തെടുക്കുകയാണ് അവൻ. അവൻ്റെ നോമ്പൊരു പട്ടിണിയാണ്, അവൻ്റെ ഹജ്ജൊരു ലോകമാന്യമാണ്, അവൻ്റെ സക്കാത്ത് ലോകമാന്യമാണ്. കാരണം അവൻ്റെ ഭൗതിക ശരീരം, ആ ശരീരത്തിലൂടെ അവൻ്റെ മനസ്സിൽ രൂഢമൂലമായ ആദർശം പ്രകടമാകുന്നില്ല. അതുകൊണ്ടാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ വിശ്വാസിയായി മാറുകയില്ല. ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്കുണ്ടാകണം എന്ന് താൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം, ഇഷ്ടപ്പെടണം. നമ്മളൊക്കെ ക്ലാസ് എടുക്കും, ഒക്കെ പറയുകയും ചെയ്യും, അതേസമയത്ത് നമുക്കും ആ വിഷയത്തിൽ പല സന്ദർഭത്തിലും തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, ഓ നന്നായിക്കോട്ടെ അൽഹംദുലില്ല, ഇനി അവൻ്റെ കാര്യം നോക്കണ്ടല്ലോ എന്ന വിശാലമായ മനസ്സായിരിക്കണം ആരും നന്നാവുന്നത് കാണുമ്പോഴും. പക്ഷേ തൻ്റെ വീട്ടിൽ മാത്രം കറണ്ട് കത്തണം, കാരണം തൻ്റെ വീട് റോഡിൻ്റെ വക്കിലാണ്, അത് കത്തിയിട്ട് ആൾക്കാരിങ്ങനെ കാണട്ടെ, തൊട്ടപ്പുറത്തുണ്ട്, ഒരു കാലങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല. അതിന് ഇവൻ്റെയിൽ കൂടെ കൊണ്ടുപോകണം, ഒരിക്കലും വിട്ടുകൊടുക്കൂല. മോനൊക്കെ മണ്ണെണ്ണ വിലക്കൾ അങ്ങനെ ജീവിച്ചാൽ മതി. ഇവൻ്റെ നമസ്കാരത്താമ്പ് കണ്ട തൊപ്പിക്കൊടേണ്ട വട്ടുണ്ടാവും, ഭയങ്കര നിസ്കാരിയാ, ഭയങ്കര സംഘടനാ പ്രവർത്തകനാ, ഭയങ്കര ആദർശ ധീരനാണ്. അയൽവാസിയോട് ചോദിച്ചു, എന്താ ഇവിടെ കറണ്ട് കത്താത്ത, മൂപ്പർ സമ്മതിച്ചിട്ടുമുണ്ടേ. അതാണ് യഥാർത്ഥ വിശ്വാസി ആകൂല. അവനും കത്തിക്കട്ടെ എന്ന്, എൻ്റെ പറമ്പിൻ്റെ മൂലയിലൂടെ ഇപ്പോൾ ഒരു കമ്പി പോയാൽ ഇപ്പോൾ എന്താ വരാൻ, അവനും കത്തിക്കട്ടെ. ചില സ്ഥലങ്ങളിലേക്ക് ബൈക്കന്നെ ഇങ്ങനെ ഇടങ്ങേറായിട്ട് കൊണ്ടുപോയാലേ നമ്മൾ, അവർക്കൊക്കെ കാറ് വാങ്ങാൻ കഴിയും, പക്ഷെ കൊണ്ടുപോകാൻ വഴിയില്ല. ഇവൻ്റെ വീടിൻ്റെ നാല് ഭാഗവും കേക്കെ ഭാഗവും റോഡാണ്, പിന്നെ പിന്നെന്തിനാ റോഡ്, അപ്പുറത്തേക്ക് റോഡ് വേണ്ടേ, ഞാനറിയില്ല. ഒരിക്കലും വഴി വിട്ടുകൊടുക്കാത്ത നമസ്കാരികളും നോമ്പികളും സക്കാത്തികളും. കാരണം എന്താ, അവൻ വിശ്വസിക്കുന്ന ആദർശം, അവൻ്റെ മനസ്സ് ഉൾക്കൊണ്ടതായ ആദർശം അവൻ്റെ ഭൗതിക ശരീരം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസി ആരാകണം, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക, അവരുടെ പ്രയാസങ്ങൾ തട്ടിമാറ്റുക, ദുരിതങ്ങൾ അകറ്റുക. തൻ്റെ മകളുടെ കല്യാണത്തിന് ലക്ഷങ്ങളും കോടികളും പൊടിപൊടിക്കുകയാണ്,
അനാവശ്യമായിട്ട്. അതേസമയം തൊട്ടയൽപ്പക്കത്ത് പ്രായപൂർത്തി എത്തി നിൽക്കുന്നതല്ല, പ്രായപൂർത്തി എന്നോ കഴിഞ്ഞതായ മൂന്നോ നാലോ പെൺകുട്ടികളുണ്ടാകും. അവരിൽ ഒന്നിനെ ഞാൻ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കട്ടെ എന്ന് ചിന്തിക്കാത്ത നമസ്കാരി, ചിന്തിക്കാത്ത നോൽബി, ചിന്തിക്കാത്ത സക്കാത്തി, ചിന്തിക്കാത്ത ഹാജി, ലായുമിനു അഹദുക്കും. നിങ്ങളൊരാൾ യഥാർത്ഥ വിശ്വാസിയാവും, വിശ്വാസിയാവും. യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ തനിക്ക് ഉണ്ടാകണം, തനിക്ക് കിട്ടണം, താൻ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും കിട്ടണം, അവരും അനുഭവിക്കണം എന്നുള്ള ചിന്താഗതി വേണം. ആ ചിന്താഗതി, അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ ഉപമിച്ചത്. ഇത് വടവൃക്ഷത്തിനോട്, തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യനെ വടവൃക്ഷത്തിനോട് കാലാകാലവും കാലഭേദമന്യേ ആളെ നോക്കാതെ തുകുത്തി ഉക്കലാഹ, തന്നെ ഉപദ്രവിക്കുന്നവർക്കും നന്മ. ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്തു കൊടുത്താലും നമുക്ക് അവനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുക, എന്നാലും ചെയ്തു കൊടുക്കും. അതാണ് മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സഹോദരങ്ങളെ. അപ്പോൾ തൂത്തി ഉക്കലഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവന് കിട്ടിയതായ, അതിനെ അള്ളാഹു പറഞ്ഞു വാംഫിഖു മിമ്മ റസഖ്നാകും, നിങ്ങളുടെ അടുത്ത് കൊടുത്തോളി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. കൊടുക്കാൻ നിങ്ങൾക്കൊന്നുമില്ലേ, ഒക്കെ ഞാൻ തന്നതല്ലേ. അപ്പം ഞാൻ തന്നതിൽ നിന്ന് കൊടുക്കുക. പലരും മനസ്സിലാക്കി പണം കൊടുക്കുന്നത് മാത്രമാണ് അത് എന്നാ. നിങ്ങൾ മുതലാളിമാർ കൊടുക്കുന്നില്ല, ഒരിക്കൽ അല്ല കൊടുത്തതല്ലേ. മുതലാളിമാർക്ക് പണം കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് ബുദ്ധി വന്നിട്ടുണ്ടാവും. ആ ബുദ്ധിയിൽ നിന്ന് ആരെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധി പകർന്നു കൊടുത്തോ? ഇല്ല. നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടാവും, ആ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വല്ല ഗുണവും ചെയ്തോ? ഇല്ല. എന്താണോ നമുക്ക് തന്നത് അതിൽ നിന്ന് കൊടുക്കണം. അതേസമയം നല്ല മണിമന്ദിരത്തിൽ താമസിക്കുന്ന മുതലാളിമാർ ശീതീകരിച്ച റൂമിൽ സുഖമായി പുതച്ച് കിടന്നുറങ്ങുമ്പോൾ അയൽപ്പക്കത്ത് വേനൽ ചൂടുകൊണ്ട് പടക്കുന്ന പിഞ്ചോമന പൈതങ്ങൾ, അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ചിന്ത അവർക്ക് വരുന്നില്ല. വർഷകാലം വന്നു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന കൂരയിൽ തൻ്റെ അയൽപ്പക്കക്കാരായ സഹോദരങ്ങൾ ഉറക്കമൊഴിച്ചും കൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മണിമന്ദിരത്തിൽ സുഖമായി കിടന്നുറങ്ങുന്നവൻ ചിന്തിക്കുന്നില്ല ഈ പാവങ്ങളെ സംബന്ധിച്ച്. അതാണ് തൂത്തി ഊക്കലഹ. ഇവനെന്താള് അങ്ങോട്ട് കൊടുക്കണം, ഒരു ഓടിട്ട വീടാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. അത്തരം ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളാണ്, മുവഹ്ഹിദീങ്ങളാണ് നമ്മളെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കൂല, മരുന്ന് വാങ്ങാൻ കഴിയാതെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കൂല, വീടില്ലാത്തത് കൊണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കെട്ടിച്ചയക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ ഉണ്ടാകൂല മക്കളെ. ഒരു മുസൽമാൻ്റെ ധർമ്മം നിർവഹിക്കാൻ ഒരു മുസൽമാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാത്രി പട്ടിണി കിടന്നും കൊണ്ട് ഒരു പക്ഷേ പിഞ്ചോമന പൈതങ്ങൾ തേങ്ങി തേങ്ങി കരയുന്നുണ്ടാകും അയൽപക്കത്ത്, തൻ്റെ വിരലൊന്ന് കാതിനുള്ളിൽ തിരികാൻ വരെയുള്ള സന്മനസ്സില്ല. ഇത് കേൾക്കാൻ എനിക്ക് കഴിയില്ല, വിരല് തിരികാൻ വരെ പിശുക്കാണ്, ആരാത്തൊക്കെ ഈ ഒരു മനോഭാവം. അതേസമയത്ത് ഭയങ്കര നിസ്കാരത്തിൻ്റെ ആൾക്കാരാണ്, നോമ്പിൻ്റെ ആൾക്കാരാണ്, ധർമ്മമൊക്കെ ചെയ്യും ചെയ്യും പോരാ. അതാണ് അലന്തര കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യിബ കശജറത്തിൻ തൊയ്യിബ അസ്ലുഹ സാബിതുൻ വഫർഉഹ ഫിസ്സമാ തുഅതി ഉക്കലഹ. അവൻ ചെയ്യേണ്ടതായ, അവൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായ ഫലം എന്താണോ ആ ഫലം മറ്റുള്ളവർക്ക് കൊടുത്തും കൊണ്ടേയിരിക്കണം. എല്ലാവരും ഒരേ ഫലമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, മാവ് ഉൽപ്പാദിപ്പിക്കുന്ന ഫലമല്ല പ്ലാവ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോന്നിൻ്റെയും ധർമ്മം എന്താണോ അത് നിർവഹിച്ചും കൊണ്ടേയിരിക്കണം, സ്വാർത്ഥത പാടില്ല. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സ്വാർത്ഥത കാണാൻ സാധിക്കൂല. യുദ്ധസന്ദർഭത്തിൽ വിട്ടും കുത്തും അമ്പും കൊണ്ട് പ്രാണനുമായി മല്ലടിക്കുന്ന, രക്തം വാർന്നൊലിച്ചും കൊണ്ടിരിക്കുന്ന, രക്ഷക്കൊന്നും എത്തുകയില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള മുവഹ്ഹിദീങ്ങൾ, അവർക്കറിയാം ആ മരണവേളയിലുള്ള ദാഹത്തിൻ്റെ കാഠിന്യം, വെള്ളത്തിനോടുള്ള മോഹം എത്രയാണ് എന്ന് അവർക്കറിയാം.
വെള്ളം കൊണ്ടുവന്നപ്പോൾ അപ്പുറത്തൊരുത്തൻ വെള്ളം അങ്ങോട്ട് കൊടുക്കേ. ഇതാണ് മുസൽമാൻ്റെ ധർമ്മം. നിനക്ക് ദാഹമില്ല, എനിക്ക് ദാഹമുണ്ട്, അവന് കൊടുക്കേ. അവൻ പറയാം മറ്റവന് കൊടുക്കേ, അപ്പുറത്തുള്ളവന് കൊടുക്കേ. ഈ ഒരു ചരിത്രം ഇസ്ലാമിലല്ലാതെ, മുസ്ലിങ്ങളിലല്ലാതെ, മുവഹിദീങ്ങളിലല്ലാതെ, സ്വഹാബാ കിറാമിലല്ലാതെ എവിടെ കാണാൻ സാധിക്കും? മറ്റൊരെന്തെങ്കിലും ആയിട്ട് ഞാൻ കുടിച്ച് വെള്ളം ഇറക്കട്ടെ എന്നല്ലേ വിചാരിക്കുക. അവസാനം ആർക്കും കുടിക്കാൻ കഴിയാതെ ആ വെള്ളം ഇങ്ങോട്ടെ വരിക. അപ്പുറത്തെ തീപ്പ് അവൻ മരിച്ചുണ്, ഇപ്പുറത്തെ തീപ്പ് ഇവനും മരിച്ചുണ്. അതാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച വെള്ളം, ആ ദാഹത്തിൻ്റെ കാഠിന്യം അപ്പുറത്ത് കിടക്കുന്ന സഹോദരൻ അനുഭവിക്കുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കൂ. ഇതാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെയാക്കി മാറ്റണം. ഒരു ക്ലാസ് കൊണ്ടൊന്നും ഇപ്പത് അങ്ങനെ ആകൂല. എന്നാലും ശ്രമിക്കണം. ഈ പറയുന്ന എനിക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞോളന്നില്ല. പരമാവധി നമ്മളത് ശ്രമിച്ചു നോക്കുക. മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കണം ഇത്, മോനും എൻ്റെ മാതിരി ഒരു മനുഷ്യനല്ലേ എന്നുള്ളത്. അപ്പോൾ സ്വാർത്ഥത എന്ന് പറയുന്നത് പാടില്ല. അതേസമയത്ത് അവനവൻ്റെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ടുള്ള ഗുണം മറ്റുള്ളവർക്ക് കാലഭേദമന്യേ കൊടുക്കണം. പരസ്പരം രക്ഷ കിട്ടാൻ വേണ്ടി മത്സരിച്ചു ദുആ ചെയ്യുന്ന ഒരു പ്രമാണം, ഒരു ഗ്രന്ഥം നമുക്ക് വേറെ ലോകത്ത് കാണാൻ സാധിക്കുമോ? മത്സരിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ മത്സരിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാകാൻ വേണ്ടി മത്സരിച്ച് പ്രാർത്ഥിക്കുക. നന്നാകാൻ വേണ്ടിയുള്ള മത്സരിച്ച് പ്രാർത്ഥനയാണിതെന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്, അതുമില്ല. അതുകൊണ്ടാണ് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസൽമാനോട് മറ്റൊരു മുസൽമാനോട് ചെയ്യേണ്ടതായ ഹക്കുകൾ ആറെണ്ണമാണ്. ആ ആറെണ്ണത്തിൽ ഒന്നാമത്തത് എന്താ സഹോദരങ്ങളെ? ഇദാ ലഖിയഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ അപ്പം സലാം. ഇതൊരു യാന്ത്രികമായ സലാമാണ്, ഇതൊരു പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ സലാം ചൊല്ലുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവൻ്റെ കൽബിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത് എൻ്റെ ഈ സഹോദരൻ, മുസൽമാനായ സഹോദരൻ, അവന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അവിടുന്ന് വരേണ്ടത്. അത് നാവുകൊണ്ട് പറയുന്ന ഒരു ശബ്ദമായി മാറി. ഒരു ശബ്ദം അങ്ങോട്ട് ഉച്ചരിക്കും, മറ്റേ ശബ്ദം അങ്ങോട്ട് ഉച്ചരിക്കും, തീർന്നുപോയി. ചിലപ്പോൾ ആളെ കാണിക്കാൻ വേണ്ടി, ചിലപ്പോൾ ലോക്യം കാണിക്കാൻ വേണ്ടി, ചിലപ്പോൾ പണക്കല്ലാന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പണക്കം തീർന്നു എന്നറിയിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമായിട്ട് അധപ്പതിച്ചു പോയി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, മത്സരം. ആ സഹോദര, നിനക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള രക്ഷയുണ്ടാവട്ടെ. അത് എനിക്ക് മാത്രമുണ്ടായാൽ പോരാ സഹോദര, നിനക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ. മറ്റാൾ വിടുമോ? എനിക്ക് രക്ഷയും കാരുണ്യവും ഉണ്ടായ പോരാ നിനക്ക്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, മത്സരിക്കുക. അസ്സലാമു അലൈക്കും എന്നാ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താണിത്? ആ നിലക്ക് എന്താണ് ഒരു മുസൽമാന് മറ്റൊരു മുസൽമാനോടുള്ള കടമ വിവരിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തേത് കണ്ടുമുട്ടിയാൽ സലാം ചൊല്ലുക എന്നാണ്. അത് ഉക്കില് കൊടുക്കുകയാണ്. ആ മനുഷ്യൻ്റെ ഫലം മറ്റുള്ളവർ കൂടി കിട്ടാൻ വേണ്ടി മത്സരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവൻ സ്വാർത്ഥനല്ല, സ്വാർത്ഥ മനസ്കനല്ല, മറ്റുള്ളവരെ നന്നാകാൻ വേണ്ടിയുള്ള ദുആയാണത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖൈറും ബർക്കത്തും സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി മത്സരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മതം, പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച ഒരു പ്രവാചകൻ, അത് പ്രാവർത്തികമാക്കിയ അനുചരന്മാർ ഇസ്ലാമിലല്ലാതെ വെറും മതത്തിൽ കാണാൻ സാധിക്കൂല സഹോദരങ്ങളെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു വർത്താനം കേൾക്കണം. വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അള്ളാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തദ്ഖുലുൽ ജന്ന അത്താ തുഅ്മിനു, സ്വർഗത്തിൽ കടക്കുന്ന വിചാരിച്ച് ആരും നിൽക്കണ്ട, ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. കറകളഞ്ഞ തൗഹീദ്, ഏകദൈവ സിദ്ധാന്തം,
അംഗീകരിക്കുന്നത് വരെ അള്ളാഹുവാണ് സത്യം, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. രണ്ടാമത്തെ വചനം വലാ തുഅ്മിനു, എന്നാൽ നിങ്ങളൊരാളെ വിശ്വാസിയായി മാറുകയും ചെയ്യൂല. വിശ്വാസം ശരിയാകാതെ സ്വർഗത്തിൽ കടക്കൂല. എന്നാ വിശ്വാസം ശരിയാകൂല ഏതുവരെ? പരസ്പരം ഹത്ത തഹാബു, പരസ്പരം സ്നേഹിക്കുന്നതുവരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റൂല. മനസ്സിലായോ? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസിയാണ് ഇത് തെളിയിക്കുന്നത്. എന്താ സഹോദരങ്ങളെ? പരസ്പരമുള്ള സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു സമുദായമാണ് കേരളത്തിലെങ്കിൽ, മാപ്പിളമാർ ഇന്ത്യയിലെങ്കിൽ, ലോകത്തെങ്കിൽ നാം എപ്പാന്ത് തട്ടി കളിക്കാൻ ഒരുത്തിന് സാധിക്കുമോ? ഒക്കെ സ്വന്തം കാര്യം സിന്ദാബാദ്, അപ്പുറത്തേക്കുള്ള ചിന്തയൊന്നുമില്ല. അപ്പോൾ വിശ്വസിക്കണം സ്വർഗത്തിൽ കടക്കാൻ. വിശ്വസിക്കണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കാൻ എന്താണ് മാർഗം റസൂലേ? പരസ്പരം സ്നേഹിച്ചാലേ നമുക്ക് വിശ്വാസം കിട്ടുള്ളൂ. വിശ്വാസം കിട്ടിയെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. ആ പരസ്പരം ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല റസൂലേ. പരസ്പരം സ്നേഹിക്കാൻ എന്തുണ്ട് മാർഗം? അവല അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിക്കോട്ടെ റസൂലേ, ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അത് നിങ്ങൾ ചെയ്താൽ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾ പരസ്പരം തീർച്ചയായിട്ടും സ്നേഹിക്കുക തന്നെ ചെയ്യും. ഓരോരുത്തരും സ്നേഹത്തിൻ്റെ പര്യായമായി മാറും. ഞാൻ പറഞ്ഞു തന്ന പണിയെടുത്താൽ മതി. ഇത് വലിയൊരു പണിയാന്ന് വിചാരിച്ചു സാഹബത്ത്. എന്താ റസൂല് അത്? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക, സലാമിനെ പെരുപ്പിക്കുക. അങ്ങോട്ട് പോയപ്പോൾ സലാം പറഞ്ഞ്, ഇങ്ങോട്ട് പിന്നെ സലാം പറഞ്ഞു. ചെങ്ങായിക്കത്തൊരു പണി തന്നെ പെരുപ്പിക്കാനാണ് പറഞ്ഞത്. ആ പരസ്പരം എത്ര കണ്ട് ആത്മാർത്ഥമായി നമ്മൾ സലാം പറയുന്നുവോ. നമ്മൾ പറയുന്ന സലാം അല്ല കേട്ടോ, അതൊരു ജാതി യാന്ത്രികമായ സലാമാണ്. മനസ്സ് തട്ടിക്കൊണ്ട് പറയുന്ന സലാം, അത് എത്ര നമ്മൾ പെരുപ്പിക്കുന്നുവോ അത്രയ്ക്ക് നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ആ സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കും. റസൂല പഠിപ്പിച്ചു തരാം. എത്ര നല്ല വചനങ്ങളാണ്! നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന ഹദീസുകളായി ഇതൊക്കെ. രണ്ടാമത്തത്, രണ്ടു തരം പൗരന്മാരില്ല. കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ വലിയവൻ വിളിച്ചാൽ പോവും, വലിയവൻ്റെ അടുക്ക് വിളിച്ചാൽ പോവും. സാധാരണക്കാരൻ്റെ അടുക്ക് പോയാൽ പോവില്ല. വലിയ ആൾക്കാർക്ക് വേറൊരു പാർട്ടി, അവിടെ വേറെ സാധനങ്ങളൊക്കെ, സാധാരണക്കാരന് ഇപ്പുറത്ത് വേറൊന്ന്. ഇതൊന്നും ഒരു മുസൽമാൻ ഉണ്ടാകാൻ പാടില്ല. എല്ലാം തുല്യം സമം. അതുകൊണ്ട് രണ്ടാമത്തെ റസൂൽ പറഞ്ഞ ഇദാ വൈദക് ദഅക ഫഅജിബ്ഹു, ക്ഷണിച്ചാൽ ക്ഷണത്തിന് ഉത്തരം ചെയ്യണം. ആര് ക്ഷണിച്ചാലും, ഇല്ലെങ്കിൽ നല്ല നിലക്ക് പറഞ്ഞ് ഒഴിവാകണം. എനിക്കന്ന് വേറൊരു പ്രശ്നമുണ്ട്, ഇന്ന സ്ഥലത്ത് പോകാണ്ട്. ക്ഷണിച്ചോൻ്റെ മഹത്വം നോക്കുവോ, എൻ്റെ ദറജ നോക്കിയിട്ട് അവിടേക്ക് നമ്മൾ പോവും. ഒരു സാധാരണക്കാരൻ വിളിച്ചാലോ, ആ പോട്ടെ, എന്താ ഇപ്പോൾ വെറുതെ. അതിനെ അവഗണിക്കുകയാണ്. തന്നെ ക്ഷണിച്ചത്, തന്നെ വിളിച്ചത് ഒരു മുസ്ലിം സഹോദരനാണോ അല്ലേ എന്നുള്ള മാനദണ്ഡം മാത്രം നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ആസ്തിയോ അദ്ദേഹത്തിൻ്റെ തറവാടോ അതൊന്നും നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അത് മുസൽമാൻ്റെ കടമയാണ്, ധർമ്മമാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ആ വിവരം അറിയിക്കണം. ഞാൻ നിൻ്റെ കല്യാണത്തിന് വരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് അന്നാണ് പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായത്. കാര്യങ്ങൾ അവരെ തെരിയപ്പെടുത്തി കൊടുക്കണം. അവഗണിച്ചു എന്ന് തോന്നാൻ പാടില്ല. ക്ഷണിക്കുമ്പോഴോ ഒരേ രൂപത്തിൽ ക്ഷണിക്കണം. വലിയ വലിയ ആളെ കല്യാണത്തിനൊക്കെ പോയാൽ വലിയ വലിയ വി ഐ പികൾക്ക് വേറൊരു സ്ഥല, അവരെ വേറൊരു സ്വീകരണ. അല്ലാത്ത പോകുന്ന ആ പോവുകയും ചെയ്തു. ഓൻ ചോറുന്നാൻ പേരാണ്, ഓനെ തിന്ന് പോവുകയും ചെയ്യും. മറ്റാളെങ്ങനെ കൊണ്ടകാനും. ഞാനൊരു കല്യാണത്തിന് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ ചില സിഗ്നൽ കൊടുക്കുകയാണ്. ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-50 ആൾക്കാരുണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. ഈ ആളെങ്ങനെ കയ്യും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും ലോകത്തേക്ക്? അത് VVIP സ്ഥലമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന് നമ്മൾ തിന്നാൻ തുടങ്ങുന്നത് വരെ നമ്മുടെ കൂടെ ഈ ആൾ. അതിൻ്റെ താഴെ കടയിൽ ആളൊക്കെ അങ്ങോട്ട് പോയിക്കോളിട്ടോ. മൂന്നാമത്തെ തിക്കി തിരക്കി കിട്ടിയെങ്കിൽ കിട്ടി, തിന്നെങ്കിൽ തിന്ന്. ഇതൊക്കെ ഇയാൾ ക്ഷണിച്ച ആൾക്കാരാ. രണ്ടാം തരം വേറെ, മൂന്നാം തരം വേറെ.
അതല്ല, ക്ഷണിച്ചിട്ടുണ്ടോ, ക്ഷണം സ്വീകരിക്കണം. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ, പിറ്റേ ദിവസം സൽക്കാരുണ്ടാക്കി മറ്റവർക്ക് കൊടുത്തോട്ടെ, എതിരില്ല. രണ്ടു തരം ഭക്ഷണം, രണ്ടു തരം പൗരന്മാര്, രണ്ടു തരം മാപ്പിളമാര് പാടില്ല. ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ചു പോകല് ക്ഷണം കേട്ടോൻ്റെ ബാധ്യത, ക്ഷണിക്കൽ മറ്റോൻ്റെ ബാധ്യത. ഈ അച്ഛൻ്റെ കുർക്കല്യാണം കഴിച്ച് ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ആരും ക്ഷണിക്കും വേണ്ട. ഉണ്ടെങ്കിൽ ക്ഷണിക്കണേനൊരു തെറ്റുമില്ല. ആ നല്ലൊരു പൈസക്കാരൻ, അയാളെല്ലാവർക്കും ഒന്ന് ചോറ് വെച്ച് കൊടുത്തിട്ട് ഒരു കല്യാണം നടത്തി, അതിന് വെറുതെ പാര വെക്കാൻ പോവും വേണ്ടാന്ന്, മനസ്സിലായോ? എന്നാൽ എല്ലാത്തും കടം വാങ്ങി കുർക്കല്യാണം കഴിച്ച് ജാതി കല്യാണം കഴിക്കണേ എന്നെ പ്രോത്സാഹിപ്പിക്കാനും പോകണ്ടാന്ന്, ഒറ്റ വര വരക്കണ്ട. കല്യാണത്തിന് വൈകുന്നേരം സർവത്ത് കൊടുത്താൽ മതിയാണ്, വരക്കേണ്ട ആവശ്യമില്ല. അത് അവനവൻ്റെ ആസ്തി പോലെ ചെയ്തോട്ടെ. ഇല്ലാത്തവൻ അങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച് ഉള്ളവൻ്റെ തടയാൻ മുളയായി. പഴയെങ്കിലും തിന്നാൻ കൊടുത്തോട്ടെ മനുഷ്യന്മാർക്ക് ഏറ്റാന്ന്. അങ്ങനെ ചിന്തിക്കണം. എല്ലാം ഒരേ അളവ് പോലുകൊണ്ട് അളക്കാൻ പാടില്ല. ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ള നല്ല മനസ്സോട് കൂടിയിട്ട് ഞാൻ നടത്തുന്ന കല്യാണം, അതിലെല്ലാവരും ഭക്ഷണം കഴിച്ച് പോകട്ടെ എന്നുള്ള സന്മനസ്സാണെങ്കിൽ, അത് വെച്ചുകൊണ്ടാണ് ക്ഷണിക്കുന്നതെങ്കിൽ, ആ ക്ഷണിക്കൽ മുസൽമാൻ്റെ ധർമ്മമാണ്. ആ ക്ഷണം കേട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും മുസൽമാൻ്റെ ധർമ്മമാണ് സഹോദരങ്ങളെ. അവിടെ രണ്ട് പൗരന്മാരെ കാണാൻ പാടില്ല. എന്നിട്ടോ ആരെങ്കിലും ഒരുത്തം വന്ന് മൂന്നാമത്തത് ഒരു ഉപദേശം തേടി, ഉപദേശം തേടി പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. ഒരുപാട് മനുഷ്യന്മാർ അവർക്ക് അതിനെപ്പറ്റി അറിയില്ലാന്ന്. ചില കുട്ടികൾക്കൊക്കെ പത്താം ക്ലാസ്സിന് ഫുൾ എ പ്ലസ് ആണ്. വാപ്പാക്കും മാക്കും ശരിക്കും എഴുതാനും വായിക്കാനും അറിയില്ല. അജാതി ചളിക്കുണ്ടിൽ നിന്ന് വിടർന്നു വരുന്ന താമരപ്പൂക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ ആരുമില്ല. അല്ലാത്തവർക്ക് നേരത്തെ ചിന്തിച്ച് എൻ്റെ കുട്ടീനെ മറ്റൊരിടത്തേക്ക് വിടണം, മറ്റേ ആ പാലേക്ക് അങ്ങോട്ട് വിടണം, ഇങ്ങോട്ട് കോലേക്ക് വിടണം ഒക്കെ ശരിയാക്കി വെച്ച്. ഈ കുട്ടി വന്ന് ചോദിക്കുക അയൽവക്കാരുണ്ട്, എനിക്കിങ്ങനെ എല്ലാം ഫുള്ള് എ പ്ലസ് ആണ് കാക്ക, ഞാൻ എന്താ ചെയ്യേണ്ടേ? എന്താ ചെയ്യണേ? ഞാനെന്താ പറയണേ? കണ്ടെങ്കിൽ ഈ ഇന്ന ഇത് തിരഞ്ഞെടുത്തോ, ഇന്ന സ്ഥലത്ത് പോയിക്കോ, ഇന്നതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കൽ മുസൽമാൻ്റെ ധർമ്മമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചത്. അത് അവനാൻ്റെ കുട്ടിയൊക്കെ റെക്കമെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവൻ്റെ കാര്യങ്ങൾ ശരിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഒരു കുട്ടി തൻ്റെ മുറ്റത്തുണ്ട്. ആ അർഹതപ്പെട്ട കുട്ടിക്ക് കിട്ടേണ്ട അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തു ധർമ്മമാണ് ഞാനാകുന്ന മുസൽമാൻ പിന്നെ നിറവേറ്റിയത്? ഇതൊക്കെയാണ് ധർമ്മങ്ങളായിട്ട് റസൂലുള്ള പറഞ്ഞത്. ഒക്കെ ഇങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞു പോയാൽ പറയാം, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഉപദേശം തേടിയാൽ ഉപദേശം കൊടുക്കണം. ഞാൻ അങ്ങനെ ഒരു കുടുക്കലാണ്, എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഉടൻ നമുക്കറിയുമെങ്കിൽ നീ ഇങ്ങനെ ചെയ്തോ, ഇന്നോടത്ത് പൊയ്ക്കോ, ഇന്ന മാതിരി ചെയ്തോ, അഞ്ച് പൈസ തന്നെ മുടക്കില്ല, ധർമ്മം നിറവേറ്റി. ഇത് ഓരോന്നും ചെറുതായി തള്ളിക്കളയണ്ട, ഓരോന്നും ശ്രദ്ധിക്കണം ജീവിതത്തിൽ. നമ്മളറിയാതെ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് സ്വത്തുക്കൾ അള്ളാഹു തആല നമുക്ക് തരാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാവും, നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട്. അതാ ശ്രദ്ധിക്കേണ്ടത്. പിന്നെന്താ പറഞ്ഞത്, തുമ്മിയാൽ പോലും മത്സരിച്ച് തുമ്മിയാൽ മത്സരിക്കുന്ന ഒരു മതം വേറെ ഉണ്ടോ? അവിടെ മത്സരമാണ്, സ്വാർത്ഥതയില്ല, തെരഞ്ഞാൽ കാണൂല. തുമ്പിയാൽ അൽഹംദുലില്ലാ റഹ്മക്കുമുല്ലാ, കണ്ടെങ്കിൽ അവിടെ മത്സര അലഹമ്മദില്ലോ പറഞ്ഞു വെക്കുമ്പോഴത്തേന് ഇവിടുന്ന് അന്ന് എനിക്ക് കരുണ ചെയ്യട്ടെ. ഇതൊക്കെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കിയാലേ ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ വിശാലത എത്രയുണ്ട്, ഇസ്ലാമിലെ സ്നേഹം സമത്വം, ഇസ്ലാമിൻ്റെ ധർമ്മം കാഴ്ചപ്പാടുകൾ, അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കാത്ത മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ വല്ലതും ചെയ്യണത് കണ്ടിട്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അതാപ്പം നടക്കുന്നത്. ആരാണ് ഒരു മുസൽമാൻ എന്നുള്ളത്, ആരാണ് ഒരു മുഅ്മിൻ എന്നുള്ളത്, ആ മുഅ്മിനിൽ നിന്ന് കിട്ടുന്നില്ല. നല്ല ആദർശവാദിയായിരിക്കും, അഞ്ചേരം പള്ളിയിൽ പോകും, നിസ്കരിച്ച് ഇങ്ങനെ എയർപോർട്ടിനെ അടിച്ച് വീട്ടിൽ പോകും, പിന്നെ എങ്ങനെ നടക്കണ കുറേ മനുഷ്യന്മാർ, ഇതന്നെ അവൻ്റെ പണി, പള്ളിയിൽ പോവാ പോരാ, വേറെ ഒരു സംഗതി അവനറിയില്ല, വേറെ ഒന്നും ഗൗനിക്കൂല. ഇത് പൈസ കൊടുക്കില്ലാത്തൊരു ഏർപ്പാട് ഇങ്ങനെ ചെയ്ത് പോന്നാൽ മതിയല്ലോ, അവിടെ തീരുന്നില്ല. അത് നിർബന്ധമായിട്ട് റബ്ബിന് കൊടുക്കേണ്ടതായ കടമയാ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. നമസ്കരിച്ചിരിക്കണം 24 മണിക്കൂർ, റബ്ബ് തന്നിട്ട് 24 മിനിറ്റ് കൊടുക്കൂലെങ്കിൽ അവനെ വെച്ചേക്കാൻ പറ്റുമോ? അത് ധർമ്മമല്ല, അവൻ ചെയ്യേണ്ട കർമ്മമാണ്. പിന്നെയാണ് ധർമ്മം വരുന്നത്. ആ ധർമ്മം വിശദീകരിച്ചാൽ
ആയിരം ക്ലാസ് എടുത്താലും തീരുക സഹോദരങ്ങളെ. മുസ്ലിം ഉമ്മത്തിൻ്റെ സൽപ്രവർത്തനങ്ങൾ കാണിക്കപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുമ്പ് പറയാം. അദ്ദേഹത്തിന് നിസ്സാരമായി തോന്നിയില്ല, എൻ്റെ ഉമ്മത്തിങ്ങൾ ചെയ്യുന്ന അഅ്മാലുകൾ എനിക്ക് കാണിക്കപ്പെട്ടു. ഉറിദത്ത് അലയ്യ അഅ്മാലു ഉമ്മത്തി ഹസനുഹ വസയ്യുഹ, എൻ്റെ ഉമ്മത്തിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതായ നന്മകളും തിന്മകളും കാണിക്കപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവമായിരിക്കട്ടോ എന്ന്. ഈ കാണാൻ പോണ പൂരേ എൻ്റെ ഉമ്മത്തിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഭയങ്കര സംഭവങ്ങളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോഴോ ഫവജത്തു ഫീ മഹാസിനി അഅ്മാലിഹ, എൻ്റെ ഉമ്മത്ത് ചെയ്തതായ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ എന്താന്ന് നോക്കുമ്പോൾ എന്താ സഹോദരങ്ങളെ, അൽ അദാ യുമാതു അനിത്തരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം മാറ്റിയതാണ്, വഴിയിൽ നിന്ന് മുള്ള് മാറ്റിയതാണ്, വഴിയിൽ നിന്ന് കുപ്പിപ്പൊട്ട് മാറ്റിയതാണ്, വഴിയിൽ കുണ്ടും കുഴിയും തൂർത്തതാണ്. നമുക്ക് നിസ്സാര സംഗതിയാണ്, നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യൂലല്ലോ. പട്ടി ചത്തിടന്നാൽ മൂക്ക് പിടിച്ചാണ് പോകും. നമ്മൾ ചോദിച്ചില്ല മുനിസിപ്പാലിറ്റി വന്നിട്ട് മുനിസിപ്പാലിറ്റിയാർ ബാപ്പാരല്ലേ അത് ശ്വസിക്കണേ, നമ്മളാ നമ്മളെ വീട്ടിൻ്റെ മുന്നിലത് എന്നാലും ചെയ്യൂല. അത് അത് വാസനിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിക്കുക. സ്വന്തം വീടിൻ്റെ മുമ്പിലുള്ള റോട്ടിൽ വലിയ കുണ്ടും കുഴിയും വണ്ടി കുണ്ടും കുണ്ടും ഈ ശബ്ദം തന്നെയാണ് ഉറങ്ങുമ്പോഴും. രണ്ട് കൊട്ടം മണ്ണുണ്ടെങ്കിൽ ഇട്ടേന്ന് ചിന്തിക്കണില്ല. മുമിനികൾ ചിന്തിക്കുന്നില്ല, മുസ്ലിമികൾ ചിന്തിക്കുന്നില്ല, മുജാഹിദുകൾ ചിന്തിക്കുന്നില്ല. അപ്പം എന്താ നമ്മൾ നിർവഹിക്കേണ്ട ധർമ്മം? ആ ധർമ്മം കാണുന്നില്ല. മനസ്സ് വിശ്വസിച്ചതായ ആദർശം ഭൗതിക ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. അപ്പം മനസ്സ് വിശ്വസിച്ചതായ ആദർശം ശരിയായിട്ടില്ല, ശരിയായത് പുറത്തേക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് റസൂൽ അത്രമാത്രം പ്രോത്സാഹിപ്പിച്ചത്, ഞാൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത് ഇങ്ങനെ കാണിക്കപ്പെട്ടോ നോക്കുമ്പോൾ വഴിയിൽ നിന്ന് മാലിന്യം മാറ്റിയതാ, വഴിയിൽ മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുന്ന കല്ലുകളും മുള്ളുകളും മാറ്റിയതാണ്, കുണ്ടും കുഴിയും തൂർത്തതാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ചെയ്യൂല, അതൊക്കെ ചെയ്യാൻ ചില ആൾക്കാർ. ഇപ്പോൾ നമുക്ക് അത്ര വലിയ നിലയിൽ നമ്മൾ എത്തിയെങ്കിൽ 10-50 ഉറുപ്പ്യ എടുത്തൊരുത്തൻ്റെ കുറിച്ച് കുണ്ടാ തൂർത്താട്ടോ എന്ന് പറഞ്ഞാൽ പോരെ, മലയാളിമാർ പോലെ കൈക്കോട്ട് എടുക്കണോ? അവരുടെ നിലവാരത്തിന് യോജിക്കൂലല്ലോ. വേണ്ട, ഒരു 100 ഉറുപ്പ്യ എടുത്തു ആ കുണ്ടും തൂർത്താണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനായി പൈസ? അത് കണക്കിലേറണ്ട, പുല്ല് വിലയിന്. കണക്കിലേറെ പൈസ വന്നാൽ പിന്നെ കടലാസിൻ്റെ വിലയുള്ളൂ. പണത്തിന് ഇങ്ങനെ ആവശ്യമുണ്ടാണ്, അപ്പോഴേ പണത്തിന് വിലയുള്ളൂ, മൂല്യമുള്ളൂ. അതിലേറെ കെട്ടിവെച്ചാൽ പിന്നെ കടലാസിൻ്റെ കഷ്ണമാണത്. ആ നിലക്കുള്ള ധർമ്മങ്ങൾ നമ്മൾ നിറവേറ്റണം സഹോദരങ്ങളെ. അതുപോലെ വജത്തു ഫി മസാബി അഅ്മാലിഹ, ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാണിക്കപ്പെട്ടപ്പോൾ ഞാൻ നോക്കി എന്താണ് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം. അന്നുഹാത്താണെന്ന്. എന്താ നുഹാ എന്ന് പറഞ്ഞാൽ മൂക്കട്ട എന്ന് പറയും, ചീരാപ്പ് എന്ന് പറയും, കാറി കുറച്ച് തുപ്പിയത് എന്ന് പറയും പച്ച മലയാളത്തിൽ. അതുണ്ട് ഇങ്ങനെ കിടക്കണ്, ഇവിടെ തെക്കൂനു ഫിൽ മസ്ജിദ്, പള്ളിയിൽ ആരോ തുപ്പി വെച്ചിട്ടു, കാർക്കിച്ച് തുപ്പി വെച്ചിട്ടുണ്ട്. അത് കണ്ട ഒരുത്തനും ലാ തുദ്ഫാൻ, അതിനെ മൂടിയില്ല, കുറച്ച് മണ്ണ്. അന്നത്തെ പള്ളി അങ്ങനെ, അന്നത്തെ പള്ളി തുപ്പി ആടിയും കിട്ടും. അതല്ല ഞാൻ പറഞ്ഞു, അന്ന് മണലാണ് പള്ളിൻ്റെ അടിയിൽ, പൂഴിയാ. ആ പൂഴിയിൽ ആരോ തുപ്പിയതാവും, ഒരു ലേശം മണ്ണ് അതിൻ്റെ മുകൾ കിട്ടാൻ മതി പൂഴി. അത് ചെയ്തില്ല, ഇന്നത്തെ മാതിരി കഴുകൊന്നും വേണ്ട, ഒന്ന് കാലോട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ലേശം പൂഴി അതിൻ്റെ മേലക്കാക്കിയാൽ ശുദ്ധിയായി. അതുവരെ ചെയ്യാത്തതായ ഒരു സംഗതിയാണ് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് കാണിക്കപ്പെട്ടത്. ഒരാളിങ്ങനെ സ്വർഗത്തിൽ സന്തോഷം കൊണ്ട് തത്തിക്കളിക്കുക, തുള്ളിച്ചാടുക, എന്ത് ഇത്രമാത്രം ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടാനുള്ള കാരണം? ഇതിന് മാത്രം എന്താ ഇപ്പം ഇയാൾ ചെയ്തത്? സ്വർഗത്തിലാണല്ലോ ഈ തുള്ളിച്ചാടുന്നത്, എന്താ അയാൾ ചെയ്ത ആനക്കാര്യം? അതാ അന്വേഷിക്കുന്നത് സഹോദരങ്ങളെ. അപ്പോൾ ലഖദ് റഅയ്തു റജുലൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയാണ്. അപ്പോൾ എന്താ അയാൾ ചെയ്തത്? ഇയാൾ ചെയ്ത നന്മ എന്താ? ഫീ ശജറത്തിന്, ഒരു മരത്തിൻ്റെ കാര്യത്തിലാണ്. എന്തൊരു മരത്തിൻ്റെ കാര്യത്തിൽ തുള്ളിച്ചാടാൻ എന്താ? ഖതഅഹ, അയാൾ അതാണ്ട് മുറിച്ചാണ്ട് ഒഴിവാക്കി. എവിടുന്ന്? മിൻ ളഹരി ത്വരീഖി, വഴിയോരത്ത് നിന്ന്. അതിന് അതിർത്തിയിലല്ലാതെ മരം വെക്കൂലല്ലേ നമ്മൾ?
നിങ്ങളുടെ അതിൻ്റെ കൊമ്പും അയലക്കാരൻ്റെയൊക്കെ അല്ലെ കൊമ്പൊക്കെ റോട്ടിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോണവൻ്റെ മൂന്നമ്മ തട്ടി ഇങ്ങനെ വലിച്ചെടുത്ത് പോവുക, ഒരു ലേശം വിട്ട് അവനാൻ്റെ വെച്ചാൽ മതി, പറങ്കി മാവൊക്കെ വെക്കും, അതിൻ്റെ കൊമ്പ് മുഴുവൻ അപ്പുറത്താ അങ്ങോട്ട് പോവാ. അത് ഞാനൊന്ന് വെട്ടിട്ടെ, തൊടാൻ പറ്റൂല. ഏയ് ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ദുന്യാവും ആഹാരവും സമ്പാദിക്കാൻ മാത്രമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു കൊമ്പ്. അങ്ങനെ മനുഷ്യന്മാർ വഴി നടന്നു പോകുമ്പോൾ വഴിതടസ്സം സൃഷ്ടിച്ച ഒരു മരമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പറമ്പിൽ. ആ മരത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ട, എൻ്റെ സഹോദരങ്ങളായ വഴിയാത്രക്കാർ കാൽനടക്കാർ ഉപദ്രവിക്കുന്ന ഒരു മരം എനിക്ക് വേണ്ട, അതിൻ്റെ വരുമാനം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചും കൊണ്ട് ആ മരം മുറിച്ചങ്ങ് മാറ്റി അദ്ദേഹം. ഫീഷജറത്തിൻ, ഒരു മരത്തിൻ്റെ വിഷയത്തിൽ എവിടെയാണ് ആ മരസഹോദരങ്ങളെ ലഹരിത്തൊരിയ വഴിതടസ്സമുണ്ടാക്കുന്ന വഴിയിലാണ് മരം കിടക്കുന്നത്. കനത്തൂതിൽ മുസ്ലിമീന, മറ്റ് മുസ്ലിങ്ങൾ നടന്നു വരുമ്പോൾ അവരൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. ആ മരം അതിൻ്റെ വരുമാനം നോക്കിയില്ല, മുറിച്ചങ്ങ് മാറ്റി. ആ കാരണം കൊണ്ട് സ്വർഗം കിട്ടിയിട്ട് സ്വർഗത്തിൽ തുള്ളിച്ചാടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക, ഉപകാരം ചെയ്യുക, പരോപകാരിയാവുക, പരസ്നേഹിയാവുക, അതാണ് ഒരു മുസൽമാനിൽ നിന്ന് കാണേണ്ടതായ ധർമ്മം. ഇത് നമ്മളിന്ന് പ്രകടമായിക്കൊണ്ടേയിരിക്കണം. ചെറുതെങ്കിലും ചെറുത്, അത് വല്ലാതെ ജനങ്ങളെ ആകർഷിക്കും. നമ്മെ സംബന്ധിച്ച് കെട്ടിയുണ്ടാക്കിയതും കള്ളം പറഞ്ഞതും പ്രചരിപ്പിക്കുന്നതുമായ ദുഷ്പ്രചരണങ്ങൾക്ക് മുഴുവൻ മറുപടി കൊടുക്കാൻ ഒരു മുസൽമാനെ കണ്ടാൽ മതിയാണ്. ആൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ സംഗതികൾ. ഒരു മരം വെച്ചാൽ റസൂൽ പറയാ, നമ്മളെ കൈകൊണ്ട് ഒരു സാധനം വെച്ചിട്ടില്ലെന്ന് വരെ. പിന്നെ മന്ത്രിമാരൊക്കെ വെക്കും, അത് ഫോട്ടോ എടുത്ത് പിറ്റേന്ത പത്രത്തിൽ വരും, വൈകുന്നേരം ആകുമ്പോഴത്തേ ആട് കടിച്ച് പോവുകയും ചെയ്യും. അതാ ഫോട്ടോ വരുത്തുക എന്നുള്ളതാ. ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥി മരം വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. എന്താ നിങ്ങൾ മരം വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തത്? ഇന്നിപ്പോൾ അത് ഒരു ധർമ്മമാണ് മരം വെക്കുക എന്നുള്ളത്. ആ നിലക്ക് ഞാൻ ചെയ്തതാണ്. അത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാണ്. വോട്ടാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോകണട്ടിന് പോകും. ഇപ്പം വെച്ച മരം ഉണ്ടോ വളരണുണ്ടോ അതൊന്നും നോക്കൂല. ഒക്കെ ഒരാളെ കാണിക്കുന്ന ഏർപ്പാടായിട്ട് മാറുകയാണ്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നിങ്ങളൊരു മരം വെച്ചു എന്നിരിക്കട്ടെ, അവനാൻ്റെ പറമ്പിലൊക്കെ വലിയ സംഭവമൊന്നുമില്ല, ആരും വെക്കുക. അവനാരിലാരും തെങ്ങും തയ്യ് വെക്കാം, മോഹല്ലാത്ത ഒരു വയസ്സം തന്താരും ഉണ്ടാവില്ല. വയസ്സാവിനോടത്തോളം തെങ്ങും തയ്യ് വെക്കല, വയസ്സാവിനോടത്തോളം അതിർത്തി തുരക്കല. അതിനോട് ആർത്തി കൂടുക, കാരണം അങ്ങോട്ട് പോകാനായേ, ആ മണ്ണിലേക്ക് പോകാൻ അടുത്ത് വരുമ്പോൾ മണ്ണിനോട് വല്ലാത്തൊരു പ്രിയമാണ് മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് റസൂൽ പറയാ, ഫല യഗ്രിസുൽ മുസ്ലിം ഹർസൻ, ഒരു മുസൽമാനും ഒരു തൈ വെച്ചിട്ടില്ല, ഒരു മുസൽമാനും ഒരു മരം വെച്ചിട്ടില്ല. ആ മരത്തിൽ നിന്ന് അത് വളർന്ന് വലുതായതിന് ശേഷം ഫതൗകുലു മിൻഹു ഇൻസാനുൻ, ഒരു മനുഷ്യൻ അതിൽ നിന്ന് തിന്നുപോകുക. അയാൾ വെച്ചു, നട്ടു, നനച്ചു, വളർത്തിയ മരത്തിൻ്റെ ഫലം ഒരു മനുഷ്യൻ തിന്നുപോയി എന്ന് വെക്കട്ടെ. വലാ ദാബ്ബ, ഒരു മൃഗവും തിന്നുപോയിട്ടില്ല. വലാ തോയിറുൻ, ഒരു പക്ഷിയും തിന്നുപോയിട്ടില്ല. ഇല്ല കനലുഹു സദഖ ഇല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവനതൊരു ധർമ്മമാണ്. ആ വെച്ച മരം റോട്ടിലൊരു മാവ് കുഴിച്ചിട്ടു, അത് വലുതായി, കുറേ പക്ഷികൾ വാര നിറച്ചുകൊണ്ട് പറന്നു പോകുന്നു. ഇവൻ അറിയുന്നുണ്ടോ ഇവൻ്റെ ഖബറിലേക്ക് അത് വരുന്നുണ്ട് എന്ന്? ഒരുപാട് മൃഗങ്ങൾ അത് തിന്നു പോകുന്നുണ്ട്, ഇവൻ അറിയുന്നുണ്ടോ അവൻ്റെ ഖബറിലേക്ക് അത് വരുന്നുണ്ട് എന്ന്? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരുപാട് മനുഷ്യന്മാർ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നും കൊണ്ട് വേനൽ ചൂടിൽ കാറ്റ് കൊള്ളുന്നുണ്ട്, ഇവൻ അറിയുന്നുണ്ടോ അത് അവൻ്റെ ഖബറിലേക്ക് വരുന്നുണ്ട് എന്ന്? അപ്പോൾ ഒരു മരം ഒരാൾ വെച്ചു കഴിഞ്ഞാൽ ആ മരത്തിൽ നിന്ന് ആരൊക്കെ അതിൻ്റേതായ ഫലം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലം, അത് തണലാകട്ടെ, പഴമാകട്ടെ, സുഗന്ധമാകട്ടെ, എന്തായാലും വേണ്ടിയില്ല, അത് ആരൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ അവൻ്റെ ജീവിതകാലം മുഴുവൻ കിട്ടുന്നതായ സദഖത്തുൻ ജാരിയയാണ്. റസൂൽ പഠിപ്പിക്കാൻ സഹോദരങ്ങളെ, യോമിൽ ഖിയാമ, ഖിയാമനാൾ വരെ അതവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നിസ്സാര സംഗതിയിൽ തള്ളിക്കളഞ്ഞതാണ്. നമ്മളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്.
ഇതിനൊന്നും വലിയൊരു അധ്വാനമല്ല, അത്ര ചെറിയ സംഗതിയാണ്. ആ പണക്കാരിങ്ങനെ ധർമ്മം കൊടുക്കുന്നത് നമ്മുടെ സീറ്റ് ബുക്കായിരുന്നു, ഇങ്ങനെ എഴുതി കൊടുക്കാണ്ട് ചില ആൾക്കാർ ഓൽക്ക് കൊടുത്തു കൂടപ്പം. അവർക്ക് പൈസ കൊടുത്തില്ല, പഠിച്ച ഓൽക്കിപ്പോൾ എന്താ കൊടുത്താൽ? ഒരു തരം അസൂയയിൽ നിന്ന് വരുന്നതാണിത്. ദീറ്റങ്ങനെ എരപ്പാളിയിലായി ജീവിച്ച് കാലം കഴിഞ്ഞു ചെയ്യും. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ട് അയാൾ എത്തിയെന്നുണ്ടോ, ആളപ്പം തന്നെ ചിരിച്ചുകൊണ്ട് ഒരു 10,000 rupees എടുത്തു. ഏ വലിയ കോളാപ്പം, അയാൾ 10,000 തരണ്ട് ഒക്കെ കുറച്ച് കാണിക്കുക. നമ്മളില്ലായിട്ടില്ല, നമ്മൾ കൊടുക്കാത്തുണ്ടെങ്കിൽ അതിനെ അതിലേറെ കൊടുക്കും, കുന്തം കൊടുക്കും. ഒരു തരം അസൂയെന്നുണ്ടാണത് അത്. അപ്പോൾ പലരും മനസ്സിലാക്കിയത് ധർമ്മം ധർമ്മം എന്ന് പറയുന്നത് സാമ്പത്തികമായി ഉള്ള ഒരു സംഗതിയാണെന്നാണ് പലരും മനസ്സിലാക്കിയത്. അതിനെ സാധാരണ നമ്മൾ ധർമ്മം എന്നുള്ള പദം പ്രയോഗിക്കൽ, ധർമ്മം കൊടുത്തു ധർമ്മം കിട്ടി, മനസ്സിലായോ? ഒക്കെ പൈസ ഉണ്ടെങ്കിലേ ധർമ്മം നടക്കുമെന്ന് മനസ്സിലാക്കിയ മണ്ടന്മാരധികം. എന്നാൽ ധർമ്മം എല്ലാവർക്കും ഉണ്ട്. പച്ച പാവപ്പെട്ട മനുഷ്യനും ധർമ്മമുണ്ട്. വൈകുന്നേരം വരെ കട്ടപ്പെട്ട് അധ്വാനിക്കുന്ന തൊഴിലാളിക്കും ധർമ്മം കൊടുക്കേണ്ടതുണ്ട്. മലയാളിക്ക് മാത്രമുള്ളതല്ല, ധർമ്മം എല്ലാവരും കൊടുക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണേ, അല കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ ഓരോ മുസൽമാന്റെ മേലും ധർമ്മം ബാധ്യതയാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും ധർമ്മം കൊടുക്കേണ്ടതുണ്ട്. അവര് പറഞ്ഞ പൊളിഞ്ഞില്ലേ, മലയാളിമാർക്ക് മാത്രമല്ല, മുസ്ലിമാണോ ധർമ്മമുണ്ട്. സ്വഹാബത്ത് ബുഡുവോ കാല അറായിത്ത ഇല്ലം യജിദ്, അവൻ്റെ കയ്യിൽ ധർമ്മം കൊടുക്കാനൊന്നും ഇല്ലെങ്കിലോ റസൂലേ, ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആ മുസ്ലിം, അയാൾ എങ്ങനെ ധർമ്മം കൊടുക്കും? എന്താ നിങ്ങൾ ഈ പറയുന്നത് എല്ലാ മുസൽമാന്മാർക്കും ധർമ്മമുണ്ട് എന്ന് പറഞ്ഞാൽ? അയാളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലോ അയാൾ എങ്ങനെ ധർമ്മം കൊടുക്കുന്നു? ചോദ്യമാണല്ലോ. റസൂലിൻ്റെ മറുപടി എന്താ? കാല യഅമലു ബിയദൈഹി, അവൻ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കും പണിയെടുക്കും. എന്നിട്ടോ ഫയംഫഉ നഫ്സഹു, അവന് വേണ്ടത് അതിൽ നിന്ന് അവൻ എടുക്കും. അവനും തൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടത് അവൻ അതിൽ നിന്ന് എടുക്കും. വയതസദ്ദഖു, ബാക്കിയുള്ളതിന് സദഖ ചെയ്യും. മുതലാളിക്ക് സദഖയുണ്ട്, തൊഴിലാളിക്കും സദഖയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു മതം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു പ്രമാണം. അതൊക്കെ അവർക്ക് വലിയ ആൾക്കാർക്കല്ല, നമുക്കതൊന്നും ബാധ്യതയല്ല എന്നാണ് പലരും മനസ്സിലാക്കിയത്. അവൻ അധ്വാനിക്കട്ടെ, കരങ്ങൾ കൊണ്ട് സമ്പാദിക്കട്ടെ, ജീവിക്കട്ടെ, ജീവിപ്പിക്കട്ടെ മറ്റുള്ളവരെ. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിൻ്റെ ധർമ്മം, ഇതാണ് മുസൽമാൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സ്വഹാബത്ത് വിടുക വിടൂല, പിന്നെയും ചോദിക്കുക. കാല അറയിത്ത ഇല്ലം യസ്തത്തിയ, എന്തേ നബി അതല്ല, അവനും അധ്വാനിക്കാൻ കഴിയണവൻ അധ്വാനിച്ച് വൈകുന്നേരമായപ്പോൾ നല്ല കൂലിയാണ്, 1,000 rupees കൂലിയാണ്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് ശരി, അധ്വാനിക്കുന്നവന് പിന്നെ അവൻ്റെ കുടുംബത്തിനെ പോറ്റിയാലും ബാക്കി ഉണ്ടാവും, അവന് ചെയ്യുക. അധ്വാനിക്കാൻ കഴിയാത്തൊരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? റസൂലേ, നിങ്ങൾ എന്ത് കണ്ട എല്ലാവർക്കും ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞത്? അറായിത്തില്ലം യസ്തത്യഴ്, അധ്വാനിക്കാൻ കഴിയാത്തവനാണെങ്കിലോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് യുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ്, അവൻ കഷ്ടപ്പെടുന്ന ആവശ്യക്കാരനെ സഹായിക്കട്ടെ. അതാരാ? റോട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, ഇവിടുന്ന് എലിയാണ് കണ്ണൂർ റോട്ടിക്ക് ചാടുക, മുണ്ടാതൊക്കെ കേൾക്കാത്തമാര്, അല്ലെ ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ മതി എന്നറിയാം. അവിടെ പോയാൽ മീൻ ചെന്ത അങ്ങട്ടാ ചാടുക. ഈ ജാതി മനുഷ്യന്മാർ ഇതിൽ നേരെ ഉണ്ട് വെക്കോളി എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതിനിപ്പോൾ എന്താ വലിയ ആരോഗ്യം മസിൽ പവറൊക്കെ വേണേന്? അതൊന്നും വേണ്ടല്ലോ, അതാണ് ആവശ്യക്കാർ, അയാളുടെ ആവശ്യമാണ്. വണ്ടി നിർത്തി തിരക്കത്ത് ചോദിക്കുക, എങ്ങനെയാണ്? നേരെയാണ് വിട്ടോളി, ധർമ്മമാണ്. കാരണം അവന് അറിയുന്നതിൽ നിന്ന് അവൻ പകർന്നു കൊടുക്കുക. അവന് വഴി അറിയുള്ളൂ, വേറെ ഒന്നും അവനറിയില്ല, അവനൊന്നും ഇല്ലേനും ആ വഴി പറഞ്ഞു കൊടുക്കുക. ഒരു ആവശ്യക്കാരനെ, ബസ്സിലുള്ള പൈസ ഉണ്ടായിരുന്നു, അതിങ്ങനെ അടിച്ചു പോയി. എത്രയോ നുണ വരുന്ന ആൾക്കാർ പോയി കൊട്ടങ്ങാടി ഇല്ല, എന്നാലും അത് ഹക്കാന്ന് മനസ്സിലായൽ ആരുടെങ്കിലും കണ്ട് രണ്ടാൾക്കാരോട് ഇയാൾ വസൂലി. അവനാ ചെയ്യേണ്ട, സംഘടിപ്പിച്ചു കൊടുത്താൽ മതി ധർമ്മമാണ്. നമ്മൾ ചെയ്യേണ്ട, നമ്മൾ മറ്റുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി കൊടുത്താൽ മതി. ഏ മലയാളി ആകണോ, അതിന് ആരോഗ്യം വേണോ? ഒന്നും വേണ്ടല്ലോ. റാളി വലിച്ചിങ്ങനെ പോകുമ്പോൾ ചെറിയൊരു കയറ്റം വന്നു, വലിച്ചിട്ട് അങ്ങോട്ട് കയറുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുക, ഡയറി എന്തൊക്കെ വിളിച്ചിട്ട് വിചാരിത്, ആ
തൽക്കാല ഡയറി ഒന്നും എടുത്തിട്ട് ഒന്ന് കയ്യാണ്ട് വെച്ചു കൊടുത്താൽ കയറിയാണ് പോയിക്കോളൂ. ഇവൻ്റെ ഇസ്തിരി ഞുളിയൊന്നുമില്ല. അതുകൊണ്ട് ഏ അത് നിന്നെ പോലത്തെ ആൾക്കാർ ചേർന്നതല്ല, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആളാണല്ലോ എന്ന ഒരു തോന്നൽ. ഒരു മുസൽമാൻ അത് കണ്ട് നടന്നു പോകാൻ കഴിയൂല. അവന് എത്ര കൊമ്പത്തുള്ള ശുചായി ആയാലും ആ മനുഷ്യൻ്റെ ഞരമ്പുകളൊക്കെ തുടിച്ച് നിൽക്കുന്നുണ്ട്, വിയർത്തൊലിക്കുന്നുണ്ട്. റാലി തണ്ടുകൾ തൻ്റെ വയറ്റിൻ്റെ താഴെ വെച്ചും കൊണ്ട് ആ മനുഷ്യൻ ആഞ്ഞു വലിക്കുകയാണ്. തൻ്റെ ചെറിയൊരു കൈത്താങ് ആ കൈത്താങ് കൊണ്ടത് കയറിപ്പോവും, താങ്ങൂല. അന്ന് ഞമ്മക്ക് ചേർന്നതല്ല, ഞാനൊക്കെ റാലിമ്മ കൈ വെച്ച് തന്നെ. ആൾക്കാരെന്താ ഈ ആരടോ നാളെ പുഴുക്കാൻ പോണല്ലേ നീ പള്ളിക്കാട്ടിൽ, നീ എൻ്റെ വലിയ അജാതി. ഈഗോ ഒന്നും നമുക്ക് പാടില്ല. വേണ്ടി വന്നാൽ എന്തിനു തയ്യാറാകണം. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ആവശ്യം, കട്ടപ്പെടുന്നവൻ്റെ ആവശ്യം, പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ സഹാബി കൈനും കഴിച്ചില്ലെങ്കിലോ വീടിനില്ല. റസൂൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചിങ്ങനെ കൊടുക്കുകയാണ്. ഒരു ആവശ്യക്കാരൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാനും കഴിയാത്ത ആളാണെങ്കിലോ കല അറയിത്ത ഇല്ലം ഇസത്തെ, ഒരാളുടെ ആവശ്യം പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളാണെങ്കിലോ. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ മഅറൂഫ് അവിൽ ഖൈർ. അതിനെന്ത് ബുദ്ധിമുട്ടാണുള്ളത്? യഅ്മുറു ബിൽ മഅറൂഫ്, ഒന്ന് നന്മ കൊണ്ട് കൽപ്പിക്കും, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്. അതിനിപ്പോൾ എന്താ വയ്യോയിച്ചാൽ പറഞ്ഞു കൊടുക്കും, ആ ഇവിടെ ഇവിടെ ലോഡ്ജ് ഇട്ടാൽ പറഞ്ഞു കൊടുക്കും, ആ അത് മതി. യഅ്മുറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് അവൻ കൽപ്പിക്കും, നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. അത് സദഖയാണ്. സദക്കാരനെ പൈസ ഇങ്ങനെ എണ്ണി തുപ്പിൽ കൂട്ടി എണ്ണി കൊടുക്കണത് മാത്രമല്ല ഇതൊക്കെ. അതുകൊണ്ടാണ് എല്ലാ മുസൽമാനും സദക്കുണ്ട് എന്ന് പറയാൻ കാരണം, വിട്ടില്ല. പിന്നെ അതിനും കഴിയാത്ത ആളാണെങ്കിലോ, അതിനും കഴിയാത്ത ആളാണെങ്കിൽ എന്താ റസൂലെ ചെയ്യാന്ന്? അപ്പോൾ റസൂലിൻ്റെ മറുപടി പാര പണിയാതിരിക്കുക എന്ന്, പാര വെക്കാതിരിക്കുക എന്ന്. ആ പദത്തിൻ്റെ നേരെ പച്ച മലയാളം പാര എന്നാ അത് പറയണ്ട കേട്ടോ. അല്ല യുംസിക അനിശരി, ഷെറിനെ തടഞ്ഞാൽ മതി. നിന്നെക്കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നീ ജീവിച്ചാൽ മതി. അത് ഫൈനഹാ സദഖത്തിന്, അതും ധർമ്മമാണ്. നമ്മളെക്കൊണ്ട് വേറൊരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാതിരുന്നാൽ അത് ധർമ്മമാണ് നമ്മുടെ. ഞാനെന്താ ബാക്കിയുള്ളത്? അപ്പം എല്ലാവർക്കും ധർമ്മമുണ്ട്, അവനവൻ്റെ കഴിവനുസരിച്ചും കൊണ്ട്, അവനവൻ്റെ പരിധിയിൽ നിന്നും കൊണ്ട്. അതാണ് തുഉതി ഉക്കലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹി, അല്ലാഹുവിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ആ വടവൃക്ഷത്തിൻ്റെതായ ഫലം, അതിൽ ലഭിക്കേണ്ട ധർമ്മം കാലഭേദമന്യേ ആവശ്യക്കാർക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും. ഒന്നാം സ്ഥാനത്ത് തൗഹീദ്, അതിൻ്റെ പ്രഭ അത് ചൊരിഞ്ഞും കൊണ്ടിരിക്കും. പിന്നെ ഈമാൻ എത്രയോ ശാഖകളില്ലേ. ഒന്ന് ഇമാത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കുന്നത് വരെ ഉള്ള സംഗതികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ കാണാൻ സാധിക്കണം. നമ്മിൽ നിന്ന് കാണുന്നില്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ. അല്ലാതെ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയ ഒരു മനുഷ്യൻ്റെ വിശ്വാസമൊന്നും കാണാൻ കഴിയൂല. അതറിയുന്നത് അവൻ്റെ പ്രകടനത്തിലൂടെയാണ്, പ്രവർത്തനത്തിലൂടെയാണ്. ആ നിലക്ക് യഅ്മുറു ബിൽ അദിൽ എന്ന് പറഞ്ഞ് നിർത്താതെ ഫൗ അലാ സിറാത്തി മുസ്തഖീം, നീതി കൊണ്ട് കൽപ്പിക്കുന്നവനാണ്, അതനുസരിച്ച് ജീവിച്ച് കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞ രണ്ടാം വിഭാഗത്തിൽ കൂടി ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബം, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, നാട്ടുകാർ, മുസ്ലിം സഹോദരങ്ങൾ, അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും വന്നു ചേരാനുള്ളതായ മരണം എന്ന് പറയുന്ന സത്യം, ആ സത്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മനോധൈര്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചും കൊണ്ട് മരണപ്പെട്ടു പോകുവാൻ അത്തരക്കാരിൽ അള്ളാഹു തആല നമ്മെ കൂടി ഉൾപ്പെടുത്തുമാറാകട്ടെ. കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഒന്നുകിൽ അവൻ്റെ ദൂർത്ത് കൊണ്ടായിരിക്കും കടബാധ്യത വന്നത്, എന്തായാലും കടബാധ്യതയിലായി ഇപ്പം. അങ്ങനെ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് നീ സാമ്പത്തികമായി ധന്യത നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് നീറി കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ഭാര്യയും ഭർത്താവും പോണേ കണ്ടാൽ നമ്മൾ ആയിരിക്കും പരമാതിർ ദമ്പതിമാർ, വേറെ ഇല്ലാതെ രണ്ടിൻ്റെയും മനസ്സ് രണ്ട് ധ്രുവങ്ങളിലാണ്.
നീറിക്കൊണ്ടിരിക്കുകയാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാലോകരെ കാണിക്കാൻ അഭിനയിക്കുകയാണ്. ജീവിതം മറ്റൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചേരായ്മകളും പോരായ്മകളും സ്പർദ്ധകളും വഴക്കും വാക്കേറ്റവും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ദമ്പതിമാർ, ഭാര്യാഭർത്താക്കന്മാർ, അവർക്കെല്ലാം തന്നെ നീ മാനസികോല്ലാസവും ഐക്യവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.